ഹായ് നമസ്കാരം, ദാസേട്ടനാണ്. തൃശ്ശൂരിൽ നിന്നല്ല, എറണാകുളത്ത് നിന്നാണ്. ഞാൻ വേറൊരു ആവശ്യത്തിന്, ബിസിനസ് ആവശ്യത്തിന് വന്നതാണ് എറണാകുളത്ത്. അപ്പോഴാണ് ഞാനൊരു വീഡിയോ ചെയ്യാൻ വിചാരിച്ചത്. അപ്പം ഞാനിങ്ങനെ ജസ്റ്റ് ഒരു വീഡിയോ, മറുനാടൻ എരപ്പാളിയുടെ വീഡിയോ കണ്ടപ്പോഴാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അല്ല, മറുനാടൻ കോഴിക്കാട്ടമേ, നിനക്ക് വേറെ വല്ല പണിക്ക് പോക്കട, കൂട്ടി കൊടുക്കാൻ പോക്കണം നിനക്ക് തെണ്ടി. എനിക്ക് വേറെ പോലെ പണിക്ക് പൊക്കൂടാ, കൂട്ടി കൊടുക്കാൻ പൊക്കൂടാ. കൂട്ടി കൊടുക്കുന്ന തന്നെയാണ്, നീ കൂട്ടി കൊടുക്കുക എന്ന് എല്ലാവർക്കും അറിയാം. നിനക്ക് എന്ന് മുതൽ നിനക്ക് ഇങ്ങനെ സംസാരിക്കാറൊക്കെ ആയ നീ. മമ്മൂക്കയുടെ ടർബോ എന്ന സിനിമ ലോകമെമ്പാടും വമ്പം വിജയം നേടിക്കൊണ്ട് എല്ലാ സ്ഥലങ്ങളിലും എക്സ്ട്രാ ഷോസും വെച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തോടുകൂടി സിനിമ 50 കോടി തയ്ക്കാൻ പോവാണ്. ഇതൊന്നും ആൾക്കാരെ വീട്ടിൽ പോയി പിടിച്ചു കൊണ്ടുവരുന്നൊന്നുമല്ല, വളരെ മോശപ്പെട്ട സിനിമ എന്നുള്ള രീതിയിലാണ് നീ തള്ളി പറയണത്. നിനക്ക് നിൻ്റെ ചുരുക്കമാണ്, നിനക്ക് അതിൻ്റെ മനസ്സിലായി, നിൻ്റെ ചുരുക്കം മനസ്സിലായി. കാരണം നീയാണ് മമ്മൂക്കേനെ എതിരായിട്ടുള്ള ഇങ്ങനെ ഒരു വർഗീയ പരാമർശം ഉയർത്തിവിട്ട ആൾ. അതുകൊണ്ടാണ് ഇത്രയധികം പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായത്. നിൻ്റെ ചാനലിൽ വന്നിട്ട് നിനക്ക് വായിൽ തോന്നി പറയാനുള്ളതാണോ നിനക്ക്? നിനക്ക് അടി കൊണ്ട് നിന്നാറും, മനസ്സിലായാ? നീ കണ്ണി കണ്ട കാര്യങ്ങളൊക്കെ വർഗീയ പരാമർശം ഉയർത്തിവിട്ട് സിനിമേനെ മോശമാക്കി ചിത്രീകരിച്ചിട്ട് പറയാതിരിക്കാൻ. നീ ഒരു സിനിമേനെയും ഒരാൾക്ക് തകർക്കാൻ പറ്റില്ല പട്ടി, ഒരാൾക്കും തകർക്കാൻ പറ്റില്ല. നല്ല സിനിമയാണെങ്കിൽ കളിക്കും, മോശ സിനിമയാണെങ്കിൽ കളിക്കില്ല, മനസ്സിലായ? ഇതിന് ആളുകൾ കയറണമെങ്കിൽ ആളുകൾക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ട് മാത്രമാണ് കയറുന്നത്. അല്ലാണ്ട് ഇപ്പോൾ ആരുടെ സിനിമയും ഞാൻ വലിയൊരു മമ്മൂക്ക ആരാധകനും ഉള്ള മോശം സിനിമയാണെങ്കിൽ ഞാൻ കാണില്ല. മമ്മൂക്കയുടെ അത്ര സിനിമകളും ഞാൻ കാണാത്തതുണ്ടെന്നറി. നിങ്ങൾക്ക് എല്ലാം തന്നെ വിഴുങ്ങും. വൈറ്റ്, കുട്ടനാടൻ വ്ലോഗ്, പ്രേസ് ദ ലോഡ്, അങ്ങനെ കുറേ സിനിമകളുണ്ട്. ഈ സിനിമ പോലും ഞാൻ കണ്ടിട്ടില്ല. എന്തുകൊണ്ടാണ്? ആ മോശം സിനിമയാണെന്ന് എനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ പോയില്ല. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ പോകാൻ സാധിക്കാത്ത സിനിമകളാണത്. അത് മോശം, അത്ര മോശമാണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് ഞാൻ പോയില്ല. അല്ലാതെ ആളുകളൊക്കെ വെറുതെ മമ്മൂക്കനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് തിയേറ്റർ വന്നിട്ട് വെറുതെ കാശ് കൊണ്ടുകൊടുക്കും. നീ എന്ത് തേങ്ങേരം കൂടെ പറയുന്നത്? വാലിബൻ എന്ന സിനിമേനെ തോൽപ്പിച്ചത് ഇവിടുത്തെ ഹേറ്റേഴ്സ് മമ്മൂക്കയ്ക്കെതിരെ, ലാലേട്ടനെതിരെ കളിച്ചിട്ടാണോ ആ സിനിമ പരാജയപ്പെട്ട? മോശം സിനിമ ആയതുകൊണ്ടല്ലേ ജയ് ഗണേശൻ എന്ന സിനിമ പരാജയപ്പെട്ടത്? ആ മോശം സിനിമയാണ്. ഞാൻ എൻ്റെ റിവ്യൂവിൽ നല്ലതാക്കി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് സിനിമേനെ മോശമാക്കി പറയാതിരിക്കാൻ വേണ്ടി ഞാൻ പരമാവധി സഹകരിച്ച് ചെയ്തിട്ട് ആ സിനിമ കണ്ടു നോക്കുമ്പോഴുള്ള വിഷമം, ആ സിനിമ ശരിക്കും പറയാൻ വെച്ചാൽ ഒരു കുട്ടീനെ തട്ടിക്കൊണ്ട് പോയിട്ടുള്ളൊരു സംഭവമാണ്. അത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. കാരണം ആ ഫീല് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ആ സിനിമ വിജയിക്കാഞ്ഞത്. അല്ലാണ്ട് ഉണ്ണിമുകുന്ദനെ തോൽപ്പിക്കാൻ പറ്റില്ല. മാളികപ്പുറം എന്ന സിനിമ അങ്ങനെ വിജയിച്ച അന്ന് ഈ ആൾക്കാർ മുഴുവൻ മാളികപ്പുറത്തിൻ്റെ മാളികപ്പുറം സിനിമ കണ്ടവരൊക്കെ ഈ പടത്തിന് വരണ്ടേ? അപ്പം നീ വെറുതെ നിനക്ക് നേരെ പെളുക്കുമ്പോൾ നീ ചാനലിൽ വന്നിരുന്നിട്ട് ഇങ്ങനെ ആൾക്കാർ കുറ്റം പറയാതിരിക്കും അല്ലേ? നിൻ്റെ നിന്ന് വിലപ്പോലടാ മറന്നാടാ. നിനക്ക് പണി ഞങ്ങൾ തരണ്ട, നിനക്കുള്ള പണി ദൈവം തരും എന്ന് പറഞ്ഞുകൊണ്ട് ദാസേട്ടൻ തൃശ്ശൂർ.